വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയർ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നാടെങ്ങും പ്രതിഷേധ പരിപാടി നടന്നു. കാബിൽ റോഡിലും കുട്ടോത്തും പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കാബിൾ റോഡ് അൻസാർ കോളേജ് പരിസരത്ത് നടന്ന പരിപാടിയിൽ വി പി കുട്ടികൃഷ്ണൻ, കെ കെ ബിജുള തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നലെ വരെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചവർ ഇന്ന് താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ആ രൂപത്തിലേക്കാണ് കോൺഗ്രസ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഗവൺമെന്റിനെ ആത്തിരപ്പെടുത്താൻ വേണ്ടി ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയെങ്കിലും തകിടം മറിക്കാൻ വേണ്ടി ഈ കേന്ദ്രത്തിലെ സർവ്വ അന്വേഷണ ഏജൻസികളെയും കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് നെഞ്ചത്തുകാരി നിർത്താടാന്നാണ് വിചാരിക്കുന്നത്. ഇത് മുഴുവൻ ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്ത ഫയലുകളും ഒക്കെ ചോദിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുക. അത് തുരങ്കം വെക്കാൻ കേരളത്തിലെ ജനം സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ഒത്തുകൂടുന്നതിനൊരു പരിധിയുള്ള ഈ സമയത്ത് അത്യാവശ്യ കാര്യങ്ങൾ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് തുറന്നു പറയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ. കുട്ടോത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. കഴിഞ്ഞ 60 വർഷക്കാലമായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദേശീയപാത വികസനം, ഇപ്പോൾ നിങ്ങൾ വടകരയിൽ നിന്ന് കോഴിക്കോട് പോകാൻ നേരത്തെ ആണെങ്കിൽ 1 മണിക്കൂർ മതി. ഇപ്പൊ എത്ര സമയം വേണം? 1.5 മണിക്കൂറോ 2 മണിക്കൂർ വേണം. ഓരോ സ്ഥലത്തും എത്തും വാഹനം ബ്ലോക്കാവാണ്, ബസ് ബ്ലോക്കാവാണ്. അത് അവസാനിപ്പിക്കാൻ എന്താ പദ്ധതി? അവസാനിപ്പിക്കാനാണ് ദേശീയപാത വികസനം കൊണ്ടുവന്നത്. കഴിഞ്ഞ UDFന്റെ കാലത്ത് ഈ പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിച്ചു. സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അതിന്റെ ഭാഗമായി ആ പദ്ധതി അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചതാണ്. ഇടതുപക്ഷ ജനാധിപത്യം അധികാരത്തിൽ വന്നു. ശ്രീ പിണറായി വിജയൻ 5 പ്രാവശ്യമാണ് ഇതിന്റെ ഉത്തരവാദിത്തമല്ല നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഗതാഗത മന്ത്രി വകുപ്പ് മന്ത്രിയെ കണ്ടത്. 5 പ്രാവശ്യം. 5ാമത്തെ പ്രാവശ്യം അദ്ദേഹം തന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി പറഞ്ഞു, എനിക്ക് നാണമാകുന്നു, ഒരേ കാര്യത്തിൽ ഒരു മുഖ്യമന്ത്രി 5 പ്രാവശ്യം എന്റെ മുന്നിൽ ഇരിക്കുന്നതിനൊക്കെ നാണമാകുന്നു. അതുകൊണ്ട് ഇന്ന് 5 മണി മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പറും തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ കൈവശം കൊടുക്കണമെന്ന് നിതിൻ ഗഡ്കരി പ്രഖ്യാപിക്കേണ്ടി വന്നു. ആ നിതിൻ ഗഡ്കരിയാണ് ഇന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 2-3 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 6 വരി ദേശീയപാത വരും. വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയർ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ് അഭിമാനപൂർവ്വം 27 വർഷം പിന്നിട്ടിരിക്കുന്നു. ഉപഭോക്താക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വേളയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സേവനങ്ങൾ ആഴ്ചകൾ തോറും വൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളും വീട്ടിലിരുന്നു കൊണ്ട് വാട്സപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ അവസരം. ഗൃഹനിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ കട്ടിലകളും ജാലകങ്ങളും തേക്ക്, ഇരുൾ, മലേഷ്യൻ ഇരുൾ എന്നിവയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ഫോൺ 8590448472. വാട്സാപ്പ് നമ്പർ 8301907357.